നമസ്കാരം ഓക്കെ അപ്പോൾ ചാപ്റ്റർ നയൻ അഗ്രികൾച്ചറൽ ഇൻകം നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇൻകം ടാക്സ് റിവിഷനാണ് ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ റിവിഷൻ ആണ് അതിൽ ഒൻപതാമത്തെ ചാപ്റ്റർ ആണ് നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അഗ്രികൾച്ചറൽ ഇൻകത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിനു കണ്ടിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ എന്താണ് ഈ റിവിഷൻ നിങ്ങൾ ത്രൂ ഔട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇതുവരെ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അഗ്രികൾച്ചർ ഇൻകം ഇസ് ആൻ എക്സെപ്റ്റഡ് ഇൻകം എന്നുള്ളത് ഓക്കെ അപ്പം പിന്നെ അതിനെക്കുറിച്ച് എന്താണ് വിശദമായിട്ട് പഠിക്കാനുള്ളത് എന്ന് തോന്നാം ഓക്കെ അപ്പോൾ അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് നോക്കാനുള്ളത് അപ്പോൾ സെക്ഷൻ ടു സബ് സെക്ഷൻ വൺ എ ആണ് അഗ്രികൾച്ചർ ഇൻകത്തിനെ ഇൻകം ടാക്സിൽ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഓക്കെ അതൊന്ന് ഓർത്ത് വെക്കുക സെക്ഷൻ ടൂ സബ് സെക്ഷൻ വൺ എ ഓക്കെ അപ്പോൾ സെക്ഷൻ ടൂല് വരുന്ന അതാണ് ഒരു കാറ്റഗറിയിൽ വരുന്ന സംഗതികളൊക്കെ ഡെഫിനിഷൻസാണ് കൊടുക്കുന്നത് ഇൻകം ടാക്സ് ആക്ടിൽ സെക്ഷൻ ടൂവിലാണ് മെയിൻലി എല്ലാ ഡെഫിനിഷൻസും കൊടുക്കുന്നത് അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകത്തിന് ഡെഫിനിഷൻ കൊടുക്കുന്നത് സെക്ഷൻ ടു സബ് സെക്ഷൻ വൺ എ എന്ന് പറഞ്ഞ സെക്ഷനിലാണ് ഓക്കെ അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് എനി റെൻറ്റ് അഗ്രികൾച്ചറൽ ഇൻകം ആസ് ഫോളോസ് അപ്പോൾ എന്താണ് അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്നത് എനി റെൻറ്റ് ഓർ റവന്യൂ ഡിറൈവഡ് ഫ്രം ലാൻഡ് വിച്ച് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ് അതായത് ഇന്ത്യയിൽ ലാൻഡ് ഉണ്ട് അപ്പോൾ ആ ലാൻഡിൽ നിന്ന് അഗ്രികൾച്ചറൽ പർപ്പസ് ആണ് നടത്തുന്നത് അപ്പോൾ ആ ലാൻഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഒന്നുകിൽ അഗ്രികൾച്ചർ നടത്തി അത് വിറ്റ് കിട്ടുന്ന പൈസ അതായത് വിളവ് വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ നമ്മൾ അത് വാടക കൊടുത്തിരിക്കുന്നത് അതും അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് പരിഗണിക്കും ഓക്കെ ഒരു ലാൻഡ് ഞാൻ വാടക കൊടുത്തിട്ടുണ്ട് അവിടെ കൃഷിയാണ് നടക്കുന്നത് അപ്പോൾ എനിക്ക് കിട്ടുന്ന റെൻ്റ് അഗ്രികൾച്ചർ ഇൻകം ആയിട്ടാണ് പരിഗണിക്കുക ഓക്കെ അത് കൂടാതെ എനി ഇൻകം ഡിറൈവഡ് ഫ്രം സച്ച് ലാൻഡ് ബൈ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ ഓക്കെ അഗ്രിക്കൾച്ചറൽ ഓപ്പറേഷനിലൂടെ ഓക്കെ അപ്പോൾ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് നടക്കുന്ന ഒരു ലാൻഡ് അവിടെ നിന്ന് കിട്ടുന്ന ഇൻകം എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം ആണ് പ്രോസസ് ബൈ വിച്ച് റെൻറ്റ് ദ പ്രൊഡ്യൂസ് ഫിറ്റ് ഫോർ ദ മാർക്കറ്റ് ബൈ കൾട്ടിവേറ്റർ ഓർ റിസീവർ ഓഫ് റെൻറ്റ് ഇൻ കൈൻഡ് ഓക്കെ അപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിനെ നമ്മൾ എന്താണ് അതിന് രൂപമാറ്റം വരുത്താനോ അല്ലെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്യാനോ എന്തെങ്കിലും പ്രോസസ്സ് ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ടെങ്കിലും അത് അഗ്രികൾച്ചറായിട്ട് പരിഗണിക്കും ഓക്കെ അപ്പോൾ എന്താണ് നെല്ലിനെ അരിയാക്കി മാറ്റുന്ന പ്രോസസ്സ് ഓക്കെ അത് എന്താണ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി തന്നെയാണ് പിന്നെന്താണ് ബൈ സെയിൽ ഓഫ് സച്ച് പ്രൊഡ്യൂസ് നമ്മൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു അങ്ങനെ നമ്മൾ എന്താണ് അതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് അതിനെ സെയിൽ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം ആണ് ഓക്കെ അപ്പം അത് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന എല്ലാ ഇൻകംസും അത് വിശദമായിട്ട് എഴുതിയിരിക്കുകയാണ് മൂന്നാമത്തെ പോയിന്റ് എന്താണ് എനി ഇൻകം ഫ്രം എ ഫാം ഹൗസ് അല്ലെ നമ്മൾ ഫാം ഹൗസ് നടത്തുന്നുണ്ട് ഓക്കെ ഈ മൃഗങ്ങളൊക്കെ പോറ്റിയിട്ട് നമ്മൾ പാൽ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ മാംസത്തിന് വേണ്ടി നടത്തുന്ന ഫാമുകൾ ഇപ്പോൾ പന്നി ഫാം ഇതൊക്കെ എന്താണ് അഗ്രികൾച്ചർ ഇൻകത്തിൽ പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ മൂന്ന് പോയിന്റുകളാണ് അഗ്രികൾച്ചർ ഇൻകത്തിനെ ഡിഫൈൻ ചെയ്യേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് വെക്കുക അത് ചെറിയ മാർക്കിന് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലുള്ളതാണ് ഓക്കെ ഓക്കെ ഇനി അടുത്തത് കൈൻസ് ഓഫ് അഗ്രികൾച്ചർ ഇൻകം ഡിഫറെൻറ്റ് കൈൻസ് ഓഫ് അഗ്രികൾച്ചർ ഇൻകം ഇതും പോയിന്റ് ആയിട്ട് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട് നാല് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് തിയറി ആയിട്ട് അപ്പോൾ റെൻറ്റ് ഓർ റവന്യൂ ഡിവൈഡ് ഫ്രം ലാൻഡ് ഓക്കെ ആ ഒരു അഗ്രികൾച്ചറൽ ലാൻഡിൽ നിന്ന് കിട്ടുന്ന റെൻറ്റ് അല്ലെങ്കിൽ റവന്യൂ ഒരു നമുക്കൊരു സ്ഥലം നമ്മളത് പാട്ടത്തിന് മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ട് അയാൾ അവിടെ അഗ്രികൾച്ചർ നടത്തുന്നുണ്ടെങ്കിൽ അതെന്താണ് അഗ്രികൾച്ചറൽ ഇൻകം ആണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ നമ്മൾ നേരത്തെ കണ്ട പോലെ അഗ്രികൾച്ചർ ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകം മൂന്നാമത്തെ എന്താണ് ഇൻകം ഫോർ മേക്കിംഗ് ദ പ്രൊഡ്യൂസ് ഫിറ്റ് ഫോർ മാർക്കറ്റ് അല്ലെ നെല്ലിനെ നമ്മൾ എന്താക്കണം വരിയാക്കിയെങ്കിലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ അതിനെ മാർക്കറ്റ് കൊണ്ടുപോയി വിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഇൻകം നമ്മൾ അങ്ങനത്തെ ഒരു മില്ലൊക്കെ നടത്തുകയാണെങ്കിൽ എന്താണ് അതെന്താണ് അഗ്രികൾച്ചറൽ ഇൻകം ആണ് ഓക്കെ പിന്നെ നാലാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക ഇൻകം ഫ്രം സെയിൽ ഓഫ് പ്രൊഡ്യൂസ് അതായത് പ്രൊഡ്യൂസ് വിറ്റിട്ട് കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആണ് അഞ്ചാമത്തെ പോയിന്റ് ഇൻകം ഫ്രം എ ഫാം ഹൗസ് നമ്മൾ നേരത്തെ കണ്ടതാണ് പിന്നെ ഇൻകം ഫ്രം സാപ്ലിങ്സ് ഓർ സീഡ്ലിങ്സ് ഓക്കെ അതായത് നമ്മൾ ഈ നഴ്സറിയിൽ ഒക്കെ കൊടുക്കുന്നില്ലേ നമ്മൾ ചെറിയ ഇപ്പം എന്താണ് തെങ്ങും തൈ വിൽക്കുക അതൊക്കെ എന്താണ് അഗ്രികൾച്ചറൽ ഇൻകത്തിലാണ് നമുക്ക് പെടുത്താൻ സാധിക്കുക ഓക്കെ ഇൻകംസ് ആണ് നമ്മൾ അഗ്രികൾച്ചർ ഇൻകത്തിന്റെ ടൈപ്പുകളായിട്ട് പറയാനുള്ളത് ഇനി അടുത്ത പോയിന്റ് നോക്കാനുള്ളത് പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം ഓക്കെ ചിലതിനെ പാർഷ്യൽ ആയിട്ട് ഓക്കെ അതിനൊരു പോർഷൻ മാത്രമേ അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് പരിഗണിക്കുള്ളൂ അപ്പൊ ഏതൊക്കെയാണ് ആ ഇൻകംസ് എന്ന് നോക്കാനുണ്ട് ഓക്കെ സംസ് ആൻ ഇൻകം മേ ബി കോമ്പോസിറ്റ് ഇൻകം വിച്ച് ഈസ് പാർഷലി അഗ്രികൾച്ചർ ഇൻകം ആൻഡ് പാർഷ്യലി നോൺ അഗ്രികൾച്ചറൽ ഇൻകം അപ്പോൾ ഒരു ഇൻകത്തിന് ചിലപ്പോൾ കുറച്ച് പോർഷൻ അഗ്രികൾച്ചറൽ ഇൻകവും ബാക്കി പാ എന്താണ് ബാക്കി പാർഷൽ പോർഷൻ എന്താണ് നമ്മളതിനെ നോൺ അഗ്രികൾച്ചറൽ ആയിട്ട് പരിഗണിക്കും ഓക്കെ ഫാക്ടറി ഔട്ട്പുട്ടായിട്ടാണ് പരിഗണിക്കുക അപ്പോൾ ഇവിടെ ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക പ്രോഫിറ്റ്സ് ഓഫ് ഷുഗർ ഫാക്ടറീസ് വിച്ച് യൂസ് ഷുഗർ കെയിൻ കൾട്ടിവേറ്റഡ് ആൻഡ് ഓൾസോ ഷുഗർ കെയ്ൻ പർച്ചേസ്ഡ് ഓക്കെ കരിമ്പ് കൃഷി അല്ലെങ്കിൽ കരിമ്പ് വാങ്ങിയിട്ട് അത് മറച്ചു വെക്കുന്നത് എന്താണ് അങ്ങനെ കിട്ടുന്ന ഇൻകത്തിന് ഒരു അതിനൊരു പാർഷൽ മാത്രമേ അല്ലെങ്കിൽ ഒരു പാർട്ട് മാത്രമേ നമ്മൾ എന്തേ ഉള്ളൂ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പരിഗണിക്കുള്ളൂ അപ്പോൾ ബാക്കി പോർഷൻ നമ്മൾ നോർമൽ ഇൻകം ആയിട്ട് പരിഗണിക്കും അതിൽ ഈ നിയമം പറഞ്ഞിരിക്കുന്ന പോർഷൻ മാത്രമേ നമ്മൾ അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് പരിഗണിക്കുള്ളൂ ഓക്കെ അപ്പോൾ അതിൽ എന്താണ് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ ഷുഗർ കെയൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ്റെ ആ പോർഷൻ മാത്രം നമ്മൾ എന്താണ് അത് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പരിഗണിക്കുക ഓക്കെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതെന്ന് നമുക്ക് എന്താണ് കണക്കിൽ അല്ലെങ്കിൽ പ്രാവളത്തിൽ വരില്ല അപ്പോൾ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ വിൽ ബി ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം ഓക്കെ ദി റെസ്റ്റ് ഓഫ് ദി പോർഷൻ വിൽ ബി ട്രീറ്റഡ് ആസ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഓക്കെ അതാണ് ഷുഗർ കെയിനായിട്ട് ബന്ധപ്പെട്ട് നോക്കാനുള്ളത് അപ്പോൾ ഷുഗർ കെയിൻ കരുമ്പിനെ കുറിച്ച് ആലോചിക്കുക അപ്പോൾ കരിമ്പ് കൃഷി അല്ലെങ്കിൽ കരിമ്പ് വാങ്ങിയിട്ട് മറിച്ച് വെക്കുക അപ്പോൾ കരിമ്പായിട്ട് ബന്ധപ്പെട്ട എന്താണ് കച്ചവടം എന്താണ് അതിൽ പാർഷ്യൽ മാത്രമേ അഗ്രിക്കൾച്ചറിൽ നമ്മൾ പരിഗണിക്കുള്ളൂ ബാക്കി ബാക്കി പോർഷൻ എന്താണ് അത് നോൺ അഗ്രികൾച്ചറിലായിട്ടാണ് പരിഗണിക്കുക നോർമൽ ഇൻകം ആയിട്ട് പരിഗണിക്കുക രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക ഇൻകം ഫ്രം ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ടീ അതായത് തേയിലത്തോട്ടങ്ങളാണെങ്കിൽ അതിൽ അറുപത് ശതമാനം മാത്രമേ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പരിഗണിക്കുള്ളൂ നാൽപ്പത് ശതമാനം നമ്മൾ എന്താണ് ബിസിനസ് ഇൻകം ആയിട്ടും പരിഗണിക്കും ഓക്കെ അതായത് നമ്മൾ ഒരു ലക്ഷം രൂപ നമുക്ക് തേയിലത്തോട്ടത്തിൽ നിന്ന് വരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ അറുപതിനായിരം നമ്മൾ ടാക്സ് കൊടുക്കേണ്ട അഗ്രികൾച്ചറൽ ഇൻകം ആണ് ബാക്കി നാൽപ്പതിനായിരം നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും അത് ടാക്സബിൾ ആയിട്ട് പരിഗണിക്കും നമുക്ക് മറ്റ് ഇൻകംസ് ഉണ്ടെങ്കിൽ അതിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഓക്കെ മൂന്നാമത്തെ പോയിന്റ് ഇൻകം ഫ്രം ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ദ സെൻട്രിഫ്യൂജ്ഡ് ലാറ്റക്സ് സെൻട്രിഫ്യൂജഡ് ലാറ്റക്സ് എന്താന്ന് വെച്ചാൽ റബ്ബറാണ് ഉദ്ദേശിക്കുന്നത് റബ്ബർ തോട്ടങ്ങളുണ്ടെങ്കിൽ സിക്സ്റ്റി ഫൈവ് ഈസ് ഡീംഡ് ടു ബി അഗ്രികൾച്ചർ ഇൻകം ആൻഡ് തേർട്ടി ഫൈവ് പെർസെൻറ്റീസ് ബിസിനസ് ഇൻകം ഓക്കെ അപ്പോൾ റബ്ബർ കൃഷിയാണെങ്കിൽ അറുപത്തി അഞ്ച് ശതമാനം അത് അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് പരിഗണിക്കും ബാക്കി മുപ്പത്തി അഞ്ച് ശതമാനം അത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം അല്ലെങ്കിൽ ബിസിനസ് ഇൻകം ആയിട്ടാണ് പരിഗണിക്കുക ഓക്കെ ഈ നാലാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക ഇൻകം ഫ്രം ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് കോഫി ഓക്കെ അപ്പോൾ തേയിലത്തോട്ടങ്ങൾ മാത്രമല്ല കാപ്പിത്തോട്ടങ്ങളും നമ്മൾ നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യുക അതായത് കാപ്പി ഉരുവിൽ നിന്ന് കാപ്പിപ്പൊടി ഉണ്ടാക്കുക അപ്പോൾ അത്തരത്തിലുള്ള ബിസിനസ് നടത്തുകയാണെങ്കിലും ശ്രദ്ധിക്കാനുള്ളത് എന്താണ് സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ഈസ് ഡീംഡ് ടു ബി അഗ്രികൾച്ചറൽ ഇൻകം എഴുപത്തി അഞ്ച് ശതമാനമാണ് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പരിഗണിക്കുക ബാക്കി ഇരുപത്തി അഞ്ച് ശതമാനം എന്താണ് അത് ബിസിനസ് ഇൻകം ആയിട്ടാണ് പരിഗണിക്കുക ഓക്കെ ഇൻകം ഫ്രം കോഫി ഗ്രോൺ ക്യൂർഡ് റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ടഡ് സിക്സ്റ്റി പെർസെൻറ്റ് ഇസ് അഗ്രികൾച്ചർ ഇൻകം ആൻഡ് ഫോർട്ടി പെർസെൻറ്റ് ഇസ് ബിസിനസ് ഇൻകം ഓക്കെ അപ്പോൾ അത് എന്താണ് വെറും നമ്മൾ കാപ്പി കൃഷി മാത്രമല്ലാതെ കാപ്പീനെന്താണ് അത് അത് പൊടിയാക്കുന്നത് വരെ നമുക്ക് എന്താണ് അതിൻ്റെ മാനുഫാക്ചറിങ് കൂടി നമുക്കുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ അറുപത് ശതമാനം മാത്രമേ അഗ്രിക്കൾച്ചറൽ ഇൻകം ആയിട്ട് പരിഗണിക്കുള്ളൂ ബാക്കി നാൽപ്പത് ശതമാനം എന്താണ് ബിസിനസ് ഇൻകം ആയിട്ടാണ് പരിഗണിക്കാം ഓക്കെ ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ അതിൽ പറയുന്നത് വെസ്റ്റേൺ പ്രൊഡ്യൂസേഴ്സ് ലിമിറ്റഡ് ഈസ് എൻഗേജ്ഡ് ഇൻ കൾട്ടിവേറ്റിംഗ് റബ്ബർ ഓക്കെ റബ്ബർ ആണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ലാറ്റക്സ് ഓക്കെ ആൻഡ് മാനുഫാക്ചറിങ് റബ്ബർ പ്രൊഡക്റ്റ്സ് ഫ്രം ലാറ്റക്സ് പ്രൊഡ്യൂസ്ഡ്

അപ്പോൾ ഇത്രയും ഇൻകത്തിന് ടാക്സ് കൊടുക്കണ്ട ഇത്രയും ഇൻകത്തിന് എന്താണ് അത് ടാക്സ് കൊടുക്കണം ടാക്സബിളാണ് ഇത്രയും ഇൻകം ടാക്സബിളാണ് ഓക്കെ അപ്പോൾ അതൊരു ചെറിയൊരു പ്രോബ്ലമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇനി സം നോൺ അഗ്രികൾച്ചറൽ ഇൻകംസ് ചില നോൺ അഗ്രികൾച്ചറൽ ഇൻകംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അപ്പോൾ നോൺ അഗ്രികൾച്ചറൽ ഇൻകംസിൻ്റെ ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഒന്നെന്താണ് ഇൻകം ഫ്രം മാർക്കറ്റ് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന എന്ത് ഇൻകം എന്താണ് നോൺ അഗ്രികൾച്ചറലാണ് ഓക്കെ ഒരു റീറ്റെയിലർ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് വിറ്റിട്ടായ്ക്ക് കിട്ടുന്ന ഇൻകം താണ് അത് അഗ്രികൾച്ചറൽ ഇൻകം അല്ല ഒരു പച്ചക്കറി കടക്കാരൻ പച്ചക്കറി വിറ്റിട്ടായ്ക്ക് കിട്ടുന്ന ഇൻകം എന്താണ് അത് ബിസിനസ് ഇൻകം ആണ് അത് അഗ്രികൾച്ചറൽ ഇൻകം അല്ല ഈവൻ ദോ ഈസ് സെല്ലിംഗ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഓക്കെ സിൻസ് ഈസ് ഗെറ്റിംഗ് ദ ഇൻകം ഫ്രം ദ മാർക്കറ്റ് ദെൻ ദാറ്റ് ഈസ് നോട്ട് അഗ്രികൾച്ചറൽ ഇൻകം ഓക്കെ ദ സെക്കൻഡ് പോയിന്റ് ഈസ് ഇൻകം ഫ്രം മൈൻസ് ആൻഡ് കോറി മൈനുകളും കോറികളും നടത്തുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകംസ് ഒരിക്കലും അഗ്രികൾച്ചറൽ ഇൻകം അല്ല മൂന്നാമത്തെ പോയിന്റ് ദ ഇൻകം ഫ്രം ലാൻഡ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് നമ്മൾ വെയർഹൌസ് നടത്തുന്നുണ്ട് ആ വെയർഹൌസിൽ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് സൂക്ഷിക്കുന്നുണ്ട് അതിന് വാടക കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം നാലാം സപ്ലൈ ഓഫ് വാട്ടർ ഫോർ ഇറിഗേഷൻ പർപ്പസ് അതായത് ഇറിഗേഷന് വേണ്ടി നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്തിട്ട് അതിന് ഇൻകം കിട്ടുകയാണെങ്കിൽ അത് അഗ്രികൾച്ചറൽ ഇൻകം അല്ല ഓക്കെ അഞ്ചാമത്തെ പോയിന്റ് ഇൻകം ഫ്രം ഫിഷറീസ് ഓക്കെ ഫിഷറീസ് എന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ മറൈൻ പ്രൊഡക്റ്റുകൾ കടലിൽ പോയിട്ട് മീൻ പിടിക്കുന്നത് അഗ്രികൾച്ചറൽ ഇൻകം അല്ല അടുത്ത പോയിന്റ് ഇൻകം ഫ്രം സെൽഫ് ഗ്രോൺ ഗ്രാസ് ട്രീസ് ഓർ ബാംബൂസ് ഓക്കെ സെൽഫ് ഗ്രോൺ ആയിട്ടുള്ള എന്താണ് ബാമ്പു പോലുള്ള മുള പോലുള്ള ഉൽപ്പന്നങ്ങൾ അതൊക്കെ സെൽഫായിട്ട് വളരുന്നതാണ് കൃഷി ചെയ്യുന്നതല്ല അപ്പം അതിൽ നമുക്ക് കിട്ടുന്ന വരുമാനം അത് അഗ്രികൾച്ചറൽ ഇൻകം അല്ല ഓക്കെ ഇൻകം ഫ്രം സെയിൽ ഓഫ് എർത്ത് ഫോർ ബ്രിക്ക് മേക്കിംഗ് അതായത് കളിമണ്ണ് നമ്മൾ വിറ്റിട്ട് കാശുണ്ടാക്കുകയാണെങ്കിൽ അത് അഗ്രികൾച്ചറൽ ഇൻകം അല്ല നെക്സ്റ്റ് പോയിന്റ് റെമ്യൂണറേഷൻ റിസീവ്ഡ് ആസ് എ മാനേജർ ഓഫ് എ ഫാം ഒരു ഫാമിൻ്റെ മാനേജർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ അഗ്രികൾച്ചറൽ ഇൻകം അല്ല പിന്നെ ഡിവിഡൻറ്റ് ഫ്രം എ കമ്പനി എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ അഗ്രികൾച്ചറിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയുടെ ഡിവിഡൻ്റ് എന്തല്ല അഗ്രികൾച്ചറൽ ഇൻകം അല്ല നമ്മളൊരു ഷെയർ വാങ്ങിയിട്ടുണ്ട് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിയിട്ടുണ്ട് കമ്പനി ചെയ്യുന്നത് അഗ്രികൾച്ചറാണെന്ന് വെക്കുക നമുക്ക് കിട്ടുന്ന ഡിവിഡൻ്റ് ഒരിക്കലും അത് അഗ്രികൾച്ചറൽ ഇൻകം അല്ല ഓക്കെ ടെൻത്ത് പോയിന്റ് ഇൻകം ഓഫ് ദ ബയർ ഓഫ് എ റൈപ്പ് ക്രോപ്പ് ഓക്കെ അത് റൈപ്പ് ക്രോപ്പ് വാങ്ങുന്നൊരു ബയർ പിന്നെ അയാളത് മറിച്ച് വിൽക്കുകയാണെങ്കിൽ അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ ഒരു പച്ചക്കറി കടക്കാരൻ അയാൾ എന്താണ് കഴിക്കാൻ പാകത്തിലുള്ള പച്ചക്കറികളാണ് വിൽക്കുക വിൽക്കുക അല്ലേ പാകമായ പച്ചക്കറികൾ അയാളത് വാങ്ങിയിട്ടാണ് വിൽക്കുന്നത് അപ്പോൾ അയാൾക്ക് കിട്ടുന്ന വരുമാനം എന്തല്ല അഗ്രികൾച്ചറൽ ഇൻകം അല്ല ലെവൻത്ത് പോയിൻറ്റ് ഇൻകം ഫ്രം പോൾട്രി ഫാമിംഗ് ഓക്കെ അതേപോലെ ഡയറി ഫാമിംഗ് അതായത് ഈ നമ്മൾ എന്താണ് ഈ കോഴി വളർത്തിയിട്ട് അതിൻ്റെ എഗ്ഗ് കൊടുക്കുക മുട്ട കൊടുക്കുക അതേപോലെ ഈ ഡയറി ഫാമിങ് പശുവിനെ വളർത്തിയിട്ട് എന്താണ് നമ്മളതിന് അതിൻ്റെ പാല് ഉൽപ്പാദിപ്പിച്ച് വിൽക്കുക അതൊന്നും എന്തല്ല അഗ്രികൾച്ചറൽ ഇൻകമായിട്ട് പരിഗണിക്കില്ല എന്നാണ് പറയുന്നത് പന്ത്രണ്ടാമത്തെ പോയിന്റ് ഇൻട്രസ്റ്റ് ഓൺ അരിയേഴ്സ് ഓഫ് റെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഓക്കെ അപ്പോൾ റെൻറ്റ് അഗ്രികൾച്ചറൽ ലാൻഡിന് അരിയറ് വന്നിട്ട് അത് പിന്നീട് കിട്ടുകയാണെങ്കിൽ അതെന്തല്ല അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ അരിയറ് വന്നു അതിനൊരു ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ടാണ് നമുക്ക് തരുന്നത് എങ്കിൽ ആ ഇൻട്രസ്റ്റ് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പരിഗണിക്കില്ല ഓക്കെ അപ്പോൾ ഇത് ഒരു നോൺ അഗ്രികൾച്ചറൽ ഇൻകംസ് വെച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി അത് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമല്ല ഓക്കെ ഏറി വന്നാലൊരു രണ്ട് മാർക്കിന് എങ്ങാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ പിന്നെ പറയുന്നത് ഇവിടെ ചെറിയൊരു ക്വസ്റ്റൻ ആണ് നമ്മൾ നേരത്തെ കണ്ടതാണ് കണ്ടതാണത് ഓരോന്നിൻ്റെയും എന്താണ് എത്ര ശതമാനമാണ് അഗ്രികൾച്ചറൽ ഇൻകം വരിക എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് എത്ര ഇൻകം ആണ് ഇയാൾക്ക് വന്നത് അതായത് മിസ്റ്റർ ഫെർണാൻഡസ് ആണ് ഇദ്ദേഹം കോട്ടയത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വരുമാനം ഓക്കെ അപ്പോൾ വരുമാനത്തിൽ ഈ കാപ്പി വളർത്തുന്നുണ്ട് അതേപോലെ ചായ കൾട്ടിവേഷൻ ഉണ്ട് റബ്ബർ ഉണ്ട് പിന്നെ എന്താണ് ചായയുണ്ട് അതായത് തേയിലത്തോട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻസിൻ്റെ നേഴ്സറിയും നടത്തുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇതിന്റെ അതായത് കോഫിയുടെ ഇരുപത്തഞ്ച് ശതമാനമാണ് മാനു കോഫി എന്താണ് കൾട്ടിവേഷനും മാനുഫാക്ചറും മാത്രമേ ഉള്ളൂ അതിന് ഗ്രൗണ്ടിങ്ങും എന്താണ് അത് പൊടിയാക്കുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എഴുപത്തഞ്ച് ശതമാനം അഗ്രികൾച്ചറിലും ഇരുപത്തഞ്ച് ശതമാനം നോൺ അഗ്രിക്കൾച്ചറിലുമാണ് അപ്പോൾ അതിന് ഇരുപത്തഞ്ച് ശതമാനം എടുത്ത് ചെയ്താൽ ഇത് അഞ്ച് ലക്ഷത്തിന്റെ എത്രയാണ് മുപ്പത്തഞ്ച് ശതമാനമാണ് വരിക കാര്യം റബ്ബറിന് അറുപത്തഞ്ചോ മുപ്പത്തഞ്ചാണ് അറുപത്തഞ്ച് അഗ്രിക്കൾച്ചറിലും മുപ്പത്തഞ്ച് നോൺ അഗ്രികൾച്ചറിലും അല്ലെങ്കിൽ ബിസിനസ് ഇൻകം ആണ് അതിന്റെ മുപ്പത്തഞ്ച് എടുത്ത് ചായ അല്ലെങ്കിൽ തേയിലയുടെ എന്താണ് അറുപത് ശതമാനമാണ് അഗ്രികൾച്ചറിൽ നാൽപ്പത് ശതമാനം നോൺ അഗ്രികൾച്ചറാണ് അല്ലെങ്കിൽ ബിസിനസ് ഇൻകമാണ് അതെടുത്ത് എഴുതുക എന്താണ് നമ്മുടെ സീഡിലിങ് അല്ലെങ്കിൽ എന്താണ് നേരത്തെ കണ്ടതാണ് ഈ നഴ്സറി ഒക്കെ എന്താണ് അത് കംപ്ലീറ്റ്ലി അഗ്രികൾച്ചർ ഇൻകം ആണ് അത് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ എന്താണ് ബിസിനസ് ഇൻകം ആയിട്ട് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരിക ഓക്കെ ഇവിടെ നമ്മൾ ബിസിനസ് ഇൻകം മാത്രമേ നോക്കുകയുള്ളൂ അഗ്രിക്കൾച്ചർ ഇൻകം എന്താണ് ഇൻകം ആണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം എത്രയാണെന്ന് നോക്കാൻ പറഞ്ഞാൽ ടാക്സബിൾ ആയിട്ട് എത്രയാണ് ടോട്ടൽ ഇൻകം വരുന്നത് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യന് ചോദിക്കുന്നത് ഓക്കെ അഗ്രികൾച്ചർ ഇൻകം നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല ഓക്കെ ഓക്കെ ഇനി നമുക്ക് അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോർഷൻ ആണ് നമുക്ക് അഗ്രികൾച്ചർ ഇൻകത്തിൽ നിന്ന് കൂടുതലായിട്ടും വരാൻ ചാൻസ് ഓക്കെ ശ്രദ്ധിക്കുക ഇവിടെ പറയുന്നത് ഓൾ ദോ അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ ഈസ് എക്സെപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ് അണ്ടർ സെക്ഷൻ ടെൻ സബ് സെക്ഷൻ വൺ the existence of അഗ്രികൾച്ചർ income will influence the tax liability of an assessee okay സി agricultural income 5000 cross അയ്യായിരം ക്രോസ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും നമ്മൾ ടാക്സ് ലൈബിലിറ്റി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അതും കൂടി പരിഗണിക്കും ഓക്കെ അത് മാത്രം പോരാ ഇവിടെ പറയുന്നത് ഇൻഡിവിജ്വൽ എച്ച്ഇഎഫ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെയൊക്കെ അഗ്രികൾച്ചറൽ ഇൻകം കഴിഞ്ഞിട്ടുള്ളത് മറ്റ് ബിസിനസ് ഇൻകം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻകം അത് നമ്മുടെ ടാക്സബിൾ ലിമിറ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ആ സ്ലാബ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അഗ്രികൾച്ചർ ഇൻകം കൂടി എന്നാണ് അതിൻ്റെ കൂടെ പരിഗണിക്കും അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കണം അപ്പോൾ അതെങ്ങനെയാന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത് പ്രാക്ടിക്കൽ സൈഡാണ് അത് തിയറി ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം നോക്കേണ്ടത് ടാക്സ് സ്ലാബ് റേറ്റ് ആണ് ഓക്കെ ടാക്സിൻ്റെ സ്ലാബ് റേറ്റ് ഇൻഡിവിജ്വൽസിനും പിന്നെ എന്താണ് എച്ച് ഒഫിനൊക്കെ സ്ലാബ് റേറ്റ് ആണല്ലോ അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് ഇൻഡിവിജ്വൽസിൻ്റെ കേസാണെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ നോർമൽ കേസിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ കേസാണ് പറയുന്നത് കേട്ടോ ഇരുപത് ഇരുപത്തൊന്നിലെ കേസ് ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല ആ ഒരു സ്ലാബ് റേറ്റ് കൊടുത്തിട്ടില്ല അവിടെ കൊടുത്തത് പത്തൊൻപത് ഇരുപതിൻ്റെ ആണ് അപ്പം അത് വെച്ച് നമുക്ക് പഠിക്കാം അപ്പോൾ രണ്ട് ലക്ഷത്തി അൻപത് വരെ നില്ലാണ് അത് കഴിഞ്ഞ് അടുത്ത രണ്ട് ലക്ഷത്തി അൻപതിനായിരം മുതൽ അഞ്ച് ലക്ഷം വരെ അഞ്ച് ശതമാനമാണ് അത് കഴിഞ്ഞ് അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ഇരുപത് ശതമാനമാണ് അത് കഴിഞ്ഞിട്ട് വരുന്നത് മുപ്പത് ശതമാനമാണ് അപ്പോൾ ഇത് പത്തൊൻപത് ഇരുപതാണെന്ന് കരുതിയിട്ട് പേടിക്കേണ്ട ഈ ടെക്സ്റ്റ് ബുക്ക് ഇരുപത് ഇരുപത്തൊന്നിലെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഓക്കെ അതായത് ഈ ക്ലാ ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത് ജൂണ് മുതൽ എന്താണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ നവംബർ വരെയുള്ള സെമസ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് അത് പേടിക്കേണ്ട ആവശ്യമില്ല ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ് അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം പത്തൊമ്പത് ഇരുപതിൻ്റെ സ്ലാബ് റേറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ സ്ലാബ് റേറ്റ് അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ സീനിയർ സിറ്റിസൺ ആകുമ്പോൾ അത് എൺപത് വയസ്സിന് ചുവടയും വരണം അങ്ങനത്തെ ആൾക്കാർക്ക് മൂന്ന് ലക്ഷം വരെ എന്താണ് നില്ലാണ് അത് കഴിഞ്ഞിട്ട് മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ അഞ്ച് ശതമാനമാണ് എന്ത് കൊടുക്കേണ്ടത് ടാക്സ് കൊടുക്കേണ്ടത് അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയാണ് വരുമാനമെങ്കിൽ ഇരുപത് ശതമാനം ടാക്സ് ബാക്കി വരുന്നതൊക്കെ എന്താണ് മുപ്പത് ശതമാനം വരാം പത്ത് ലക്ഷത്തിന് മുകളിലേക്കാണ് വരുമാനം പോകുന്നതെങ്കിൽ മുപ്പത് ശതമാനമാണ് ടാക്സ് റേറ്റ് വരാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇൻഡിവിജ്വൽ സൂപ്പർ സീനിയർ സിറ്റിസൺസ് ആണെങ്കിൽ അത് എൺപത് വയസ്സിന് മുകളിലാണ് എന്ത് ഒരു ഇൻഡിവിജ്വലിൻ്റെ വയസ്സെങ്കിൽ അപ്പോൾ ഈ ഫസ്റ്റ് ടാക്സ് റേറ്റ് മാത്രം നമ്മൾ എന്താണ് എച്ച് യു എഫിനൊക്കെ എടുത്താൽ മതി ഇത് ഇൻഡിവിജ്വൽസിന് വരേണ്ടതാണ് വയസിൻ്റെ അടിസ്ഥാനത്തിൽ മാറുന്നത് ഓക്കെ അപ്പോൾ സൂപ്പർ സീനിയർ സിറ്റീസൺ ആകുന്ന നേരത്ത് ആ ആദ്യത്തെ അഞ്ച് ലക്ഷം വരെ ഒരു പൈസയും കൊടുക്കണ്ട ടാക്സേ കൊടുക്കണ്ട പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത അഞ്ച് ലക്ഷം അതായത് അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയാണ് എന്ത് വരുമാനമെങ്കിൽ ഇരുപത് ശതമാനമാണ് ടാക്സ് വരിക ബാക്കി വരുന്നത് പത്ത് ലക്ഷത്തിന് മുകളിലേക്കാണ് വരുമാനം പോകുന്നതെങ്കിൽ മുപ്പത് ശതമാനം വരും ഓക്കെ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും ഞാൻ ഇതിന് മുൻപും എന്താണ് ഫസ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ സ്ലാബ് റേറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് സർചാർജ് വരുന്നുണ്ട് സർചാർജ് ചാർജ് എങ്ങനെയാണ് വരുന്നത് അതായത് ഒരു എസ് എസ് സിയുടെ എന്താണ് ഇൻകം അൻപത് ലക്ഷം ക്രോസ് ചെയ്യുകയും അത് ഒരു കോടിക്ക് താഴെയാവുകയാണെങ്കിൽ പത്ത് ശതമാനം സർചാർജ് കൊടുക്കണം ഓക്കെ ടാക്സിന് പുറമെ ഒരു പത്ത് ശതമാനം വഴി സർ കൊടുക്കുക ഇത് ഒരു കോടിക്ക് മുകളിലാവുകയാണെങ്കിൽ ഒരു കോടിക്ക് മുകളിലാവുകയാണെങ്കിൽ പതിനഞ്ച് ശതമാനമാണ് സർചാർജ് വരിക എഡ്യൂക്കേഷൻ സെസ് അത് ടാക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കണ നേരത്തെ എന്തായാലും നാല് ശതമാനം എഡ്യൂക്കേഷൻ സെസ് കൊടുക്കണം പിന്നെ റിബേറ്റ് കിട്ടും അതായത് മൂന്ന് ലക്ഷത്തി അൻപത് മുതൽ അഞ്ച് ലക്ഷം വരെ ആണ് ഒരു എസ് എസ് സിയുടെ വരുമാനമെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് പന്ത്രണ്ട് അഞ്ഞൂറ് വരെ എന്ത് കിട്ടും റിബേറ്റ് കിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ പന്ത്രണ്ട് അഞ്ഞൂറ് വരെ റിബേറ്റ് കിട്ടും ഓക്കെ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അഞ്ച് ലക്ഷം വരെ ഇപ്പോൾ ഒരു എസ് എസ് സി ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല കാര്യം റിബേറ്റിൽ നിന്നാണ് അത് കിഴിച്ചുപോകും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടാക്സ് റേറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലത്തിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം ഓക്കെ ശ്രദ്ധിക്കുക ഫോളോയിങ് ആർ ദ ഇൻകംസ് ഓഫ് മിസ്റ്റർ ശങ്കർ ഫോർ ദ പ്രീവിയസ് ഇയർ ടു തൗസൻഡ് നയൻറ്റീൻ മിസ്റ്റർ ശങ്കറിൻ്റെ ഇൻകം ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ് കൊടുത്തിട്ടുണ്ട് ആറ് ലക്ഷം അതേപോലെ അഗ്രികൾച്ചർ ഇൻകം കൊടുത്തിട്ടുണ്ട് നാൽപ്പതിനായിരം ഓക്കെ അപ്പോൾ അഗ്രികൾച്ചർ ഇൻകം ഫൈവ് തൗസൻഡ് കവി കഴിഞ്ഞു അല്ലേ അതേപോലെ നോൺ അഗ്രികൾച്ചർ ഇൻകം എന്താണ് അതും എന്താണ് മിനിമം ഒരു എസ് എസ് സിക്ക് അല്ലെങ്കിൽ എന്താണ് മിനിമം രണ്ടര ലക്ഷത്തിൽ മുകളിലേക്ക് അത് വന്നു മിനിമം സ്ലാബിന് മുകളിലേക്ക് വന്നു ഇദ്ദേഹത്തിൻ്റെ വയസ്സ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് എന്തായാലും അറുപത് വയസ്സിന് താഴെയുള്ള ആളാണെന്ന് നമുക്ക് അനുമാനിക്കാം അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ എപ്പോഴും അറുപത് വയസ്സിന് താഴെയുള്ള ആളായിട്ട് അനുമാനിക്കാം അപ്പോൾ രണ്ടര ലക്ഷം കവിഞ്ഞു അപ്പോൾ ഇതും എന്താണ് കവിഞ്ഞു അതേപോലെ നമ്മുടെ അഗ്രികൾച്ചർ ഇൻകം അയ്യായിരം ത്തിന് മുകളിൽ വന്നു നാൽപ്പതിനായിരം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഇയാളുടെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം കൂടി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആഗ്രികേറ്റ് ഇൻകം കാണുക അതായത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയി അല്ലെങ്കിൽ ബിസിനസ് ഇൻകം ആയിട്ടുള്ള ആറ് ലക്ഷവും അതേപോലെ അഗ്രികൾച്ചറൽ ഇൻകം ആയ നാൽപ്പതിനായിരം കൂടി ആഡ് ചെയ്യുക അപ്പോൾ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം എഴുതുക അത് കഴിഞ്ഞിട്ട് ടാക്സ് സ്ലാബ് റേറ്റ് അനുസരിച്ചിട്ട് ഇതിന്റെ ടാക്സ് കാണാം ഓക്കെ അപ്പോൾ ആറ് ലക്ഷത്തി നാൽപ്പത് വന്നു അല്ലേ അപ്പോൾ ഇതെന്താണ് രണ്ട് രണ്ടര ലക്ഷം മുതൽ വരെ എന്താണ് ഇതിന് ടാക്സ് കൊടുക്കണ്ട ഈ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് എങ്ങനെയൊക്കെ ആദ്യത്തെ രണ്ടര ലക്ഷം വരെ ടാക്സ് കൊടുക്കണ്ട അത് കഴിഞ്ഞിട്ട് രണ്ടര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ വരുന്ന എമൗണ്ടിന് എന്താണ് അഞ്ച് ശതമാനം എന്ത് വരും ടാക്സ് വരും അപ്പോൾ എത്രയാണ് പന്ത്രണ്ട് അഞ്ഞൂറ് ടാക്സ് വന്നു അത് കഴിഞ്ഞ് അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ അതിന് ഉള്ളിൽ പെടുന്ന എമൗണ്ടിന് എത്ര കൊടുക്കണം ഇരുപത് ശതമാനം ടാക്സ് കൊടുക്കുക അപ്പോൾ വൺ ലാക്ക് ഫോർട്ടി തൗസൻഡിന് എത്ര കൊടുക്കുക ഇരുപത്തി എട്ടായിരം ടാക്സ് കൊടുക്കുക ഓക്കെ ഓക്കെ എവിടെയൊന്നും ശ്രദ്ധിക്കുക എങ്ങനെയാണ് നോർമൽ കേസിൽ അറു അറുപത് വയസ്സിന് താഴെ വരുന്ന ഒരു എസ് എസിയുടെ സ്ലാബ് റേറ്റ് പ്രകാരം ടാക്സ് കൊടുക്കേണ്ടത് അപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെ വന്നിരിക്കുന്നത് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരാണ് അപ്പോൾ ഇതിൽ ആദ്യത്തെ രണ്ടര ലക്ഷത്തിന് ഇദ്ദേഹത്തിന് എന്ത് കൊടുക്കണ്ട ടാക്സ് കൊടുക്കണ്ട ഓക്കെ അപ്പോൾ ഇതിന് ഒരു ടാക്സും വരില്ല അത് എന്തിലാണ് നില്ല അത് കഴിഞ്ഞ് അടുത്ത രണ്ടര ലക്ഷത്തിന് എന്ത് കൊടുക്കുക അഞ്ച് ശതമാനം ടാക്സ് വരും എത്ര വരും പന്ത്രണ്ട് അഞ്ഞൂറ് അതായത് ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഇൻറ്റു ഫൈവ് പേഴ്സൻ്റ് എത്രയാണ് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും ഓക്കെ അത്രയും ടാക്സ് കൊടുക്കേണ്ടി വരും കാര്യം ഇതിനെ എന്താണ് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ഈ എമൗണ്ടിനെ ഡിവൈഡ് ചെയ്യാണ് അപ്പോൾ ആദ്യത്തെ അഞ്ച് ലക്ഷം വരെ കവിഞ്ഞു ഇനി ബാക്കി എത്രയുണ്ട് വൺ ലാക്ക് ഫോർട്ടി ഉണ്ട് അത് എതിലാണ് വിടുന്നത് അത് ഈ ഒരു സ്ലാബിലാണ് വിടുന്നത് അല്ലേ അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ഉള്ളത് അതെത്രയാണ് ശതമാനം ഇരുപത് ശതമാനം അപ്പോൾ ഈ ഇരുപത് ശതമാനം എത്ര വരും ഇരുപത്തി എട്ടായിരം വരും അപ്പോൾ മൊത്തത്തിൽ എത്ര ടാക്സ് കൊടുക്കണം ഓക്കെ അതായത് നാൽപ്പത് അഞ്ഞൂറാണ് കാണിക്കുന്നത് ഈ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം എങ്ങനെയാണ് ഇതിൽ എന്തൊക്കെ ഉണ്ട് ആറ് ലക്ഷം ബിസിനസ് ഇൻകം വരുന്നുണ്ട് അതേപോലെ നാൽപ്പതിനായിരം എന്ത് വരുന്നുണ്ട് അഗ്രികൾച്ചറൽ ഇൻകവും വരുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറും ലോയസ്റ്റ് സ്ലാബ് റേറ്റ് എടുക്കുക ഇയാളുടെ ലോവസ്റ്റ് സ്ലാബ് റേറ്റ് എടുക്കുക എത്രയാണ് ഇയാളുടെ നോർമൽ പേഴ്സൺ ആണ് അല്ലേ നമ്മളിപ്പോൾ അനുമാനിച്ചിരിക്കുന്നത് ഇയാൾ നാല് അറുപത് വയസ്സിന് താഴെയുള്ളൊരു ഇൻഡിവിജ്വലാണ് അപ്പോൾ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിൻ്റെ കൂടെ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം കൂടിയായിട്ട് അപ്പോൾ എത്ര വരും രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം വരും ഓക്കെ അതിൻ്റെ എന്ത് കാണുക ഈ പറയുന്ന സ്ലാബ് റേറ്റ് പ്രകാരം ടാക്സ് കാണുക ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ ലോവസ്റ്റ് സ്ലാബ് റേറ്റ് അത് നിർബന്ധമായിട്ട് എടുക്കുക ഓക്കെ അത് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ആദ്യം ഇയാളുടെ ലോവസ്റ്റ് സ്ലാബ് റേറ്റ് എടുക്കുക അതിൻ്റെ കൂടെ ഇയാളുടെ അഗ്രികൾച്ചറൽ ഇൻകം കൂടി ആഡ് ചെയ്യുക അപ്പോൾ എന്താണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം കിട്ടി അപ്പോൾ ഇതിൻ്റെ ടാക്സ് റേറ്റ് ഒന്ന് കണ്ടുനോക്കുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് അതായത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം അല്ലേ അപ്പോൾ അതിൽ ആദ്യം രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിന് എന്ത് കൊടുക്കണ്ട ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതിന് ഇല്ലാണ് ഇനി ബാലൻസ് എത്ര രൂപ ഉണ്ട് അത് ആണ് അത് ഇതിൻ്റെ ഇടയിൽ പെടുന്നതല്ലേ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിൻ്റെയും അഞ്ച് ലക്ഷത്തിൻ്റെ ഇടയിൽ പെടുന്നതാണ് എത്ര ടാക്സ് റേറ്റ് വരുന്നത് അഞ്ച് ശതമാനമാണ് ടാക്സ് റേറ്റ് വരുന്നത് അപ്പോൾ നാൽപ്പതിനായിരത്തിനഞ്ച് ശതമാനം എത്രയാണ് രണ്ടായിരം ഉണ്ട് അല്ലേ നാൽപ്പതിനായിരത്തിൻ്റെ അഞ്ച് ശതമാനം രണ്ടായിരം രൂപയാണ് ഇത് നമുക്ക് നേരത്തെ കിട്ടിയ ടാക്സ് റേറ്റിൽ നിന്ന് മൈനസ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകത്തിന് അയ്യായിരത്തിന് മുകളിൽ പോവുകയും അതേപോലെ നമ്മളെ ബിസിനസ് ഇൻകം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്ലാബ് റേറ്റിന് മുകളിൽ പോവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഓക്കെ അപ്പോൾ അതാണ് ചെയ്തിരിക്കുന്നത് ആദ്യം ഇങ്ങനെ ടാക്സ് കണ്ട് കണ്ടുപിടിച്ചു അത് കഴിഞ്ഞിട്ട് അഗ്രികൾച്ചറൽ ഇൻകം മാത്രം നമ്മുടെ ലോവസ്റ്റ് സ്ലാബ് റേറ്റിന് കൂടെ ആഡ് ചെയ്തിട്ട് അതിനൊരു ടാക്സ് കണ്ടുപിടിച്ചു അപ്പോൾ ടാക്സ് പേയബിൾ ആയിട്ട് വരുന്നത് ഈ കണ്ടുപിടിച്ച ടാക്സ് റേറ്റിൽ ടാക്സിൻ്റെ അമൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് മൈനസ് ചെയ്യുക അപ്പോൾ തേർട്ടി എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും അതിൻ്റെ കൂടെ ഫോർ പെർസെൻറ്റേജ് സെസ്സും കൂടി ആഡ് ചെയ്യുക അപ്പോൾ എത്ര വരും ഫോർട്ടി തൗസൻഡ് ഫോർട്ടി റുപ്പീസ് ഫോർട്ടി തൗസൻഡ് ഫോർട്ടി റുപ്പീസ് ആണ് എത്ര വരിക നമ്മുടെ ടാക്സ് റേറ്റ് ആയിട്ട് വരിക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻകം ടാക്സിൽ പറയാനുള്ളത് ഓക്കെ വളരെ സിമ്പിളായിട്ടുള്ളൊരു പേപ്പറാണ് ഇൻകം ടാക്സ് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വളരെ എളുപ്പത്തിൽ എന്താണ് എക്സാമിനേഷന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് ഇൻകം ടാക്സ് ഓക്കെ അത് കൃത്യമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാമിനേഷൻ